ഇപ്പോൾ ഇവിടെ കൊറിയർ കമ്പനിയാണ്, ഇവിടെ കുറേ പെട്രോൾ വണ്ടി ഉണ്ട്, ഇലക്ട്രിക് വണ്ടി ഉണ്ട്. അപ്പോൾ ഇത് ലാഭമാണെന്നുള്ളത് ഇവലോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഏതേനു വണ്ടി പെട്രോൾ ചെയ്യുന്നത്? പെട്രോൾ നമ്മളെ ആക്റ്റീവ് ചെയ്യണം. ആക്റ്റീവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡെയിലി എത്ര പെട്രോൾ അടിക്കുമായിരുന്നു? 250 റുപ്യക്ക് എണ്ണ അടിക്കും ഡെയിലി. നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? 100 അടുത്ത് ഓടും. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിയിട്ട് എത്രയായി? രണ്ട് മാസം. എത്ര മാറ്റം ഉണ്ട്? നിങ്ങൾ പെട്രോൾ ഡെയിലി 200 റുപ്യാന്റെ മേലെ അടിക്കുന്നുണ്ട്. ഇതിപ്പോ രണ്ട് എത്ര എത്ര റുപ്യ ഏകദേശം ഇപ്പൊ വന്ന കറന്റ് ബില്ല് വന്ന? ഞങ്ങൾ വീട്ടിക്ക് മൊത്തം ഉള്ളതല്ല. അപ്പൊ ഇത് വെച്ചിട്ട് എത്ര? 1500 വരുന്നുള്ളു. അപ്പൊ ഇത് ഏകദേശം എത്ര ഉണ്ടാവും രണ്ട് മാസം? വല്ല മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, നിങ്ങൾ കറണ്ട് ബില്ല് കൂടുതൽ വന്നിട്ടുണ്ടോ? 6000 അടിക്കണോടുത്ത് 1000 എന്റെ കറണ്ട് ബില്ല് വരുന്നുണ്ട്. അത്ര വരുന്നുണ്ട്. അപ്പൊ ഒരു 5000 നിങ്ങൾക്ക് സേവിങ് ആണ് ഇപ്പൊ. അപ്പൊ അത്രയും മാറ്റണ്ട ഇലക്ട്രിക്കും ഓട്ടോ ഉള്ളവർക്ക് അത്യാവശ്യം 80 കിലോമീറ്റർ ഓടുണ്ട്. അപ്പൊ 200 മേലെ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ 1000 ആണെങ്കിൽ ഒരു 30 റുപ്യന്റെ കറണ്ട് ആവണുള്ളു ഡെയിലി. അപ്പൊ ഒരു 150 റുപ്യന്റെ മേലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട് ഡെയിലി. അപ്പൊ ഇലക്ട്രിക് വണ്ടി മെച്ചം തന്നെ. കൊറേ ആള് പറയുന്നുണ്ട് നല്ല മാറ്റാണ്, ഡബിളൊന്നല്ല, അതിലേറെ മാറ്റമുണ്ട്. ഇപ്പോഴും കുറെ ആളുകൾ പെട്രോൾ വണ്ടി എടുത്തിട്ട് പറയാം ഇലക്ട്രിക് വണ്ടി അത് കാര്യമില്ല, പിന്നെ ബാറ്ററി മാറ്റാൻ ഒരുപാട് പൈസ ആവും. പക്ഷെ ഇത്രയും മാറ്റം ഉണ്ടാകുമ്പോൾ ആ ബാറ്ററി മാറ്റേണ്ട പൈസയും എത്ര നമുക്ക് ലാഭമാണേ. ബാറ്ററി മാറ്റിയാലും അല്ല. ഈ വണ്ടി എങ്ങനെ ഉണ്ട് ഇത്? ബിഗോസിന്റെ വണ്ടി അത്യാവശ്യം. നിങ്ങളിപ്പോ ഒരു നമ്മള് ഓട്ടം കഴിഞ്ഞാലും പിന്നെ എത്ര ശതമാനം ഉണ്ട് ബാക്കി? ബാക്കി അപ്പൊ നമ്മള് ആവശ്യത്തിന് പോവാനുള്ള ഇതുണ്ട്, ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്. എത്ര മണിക്കൂർ അത് ചാർജ് ആവാന്? 4 മണിക്കൂർ. അപ്പൊ ഇത് പിക്കപ്പും കാര്യങ്ങളും ഹബ് മോട്ടർ ആണല്ലേ? ഇത് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്, നല്ല സൈലന്റ് ഐക്യൂബിന്റെ ഒക്കെ മാറിയാണ്. അത്യാവശ്യം കാണാൻ ലുക്കുള്ള വണ്ടിയാണ്. മറ്റേ പഴയ ഇലക്ട്രിക് വണ്ടിന്റെ മാതിരി കൂതറ ലുക്കൊന്നല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് മോഡലാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ആ, താങ്ക് യു.